അനേക നിമിത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ശേഷം ഗുരുവും ശിഷ്യന്മാരും ഗ്രാമങ്ങൾ ചുറ്റി സഞ്ചരിക്കുവാനായിരുന്നു. പകൽ മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് സന്ധ്യയായപ്പോൾ അവർ അകലെയായി ഒരു ഗ്രാമം കണ്ടു. ഒത്തിരിയധികം പ്രതീക്ഷയോടു കൂടി ആ ഗുരുവും ശിഷ്യന്മാരും ആ ഗ്രാമത്തിന് നേർക്ക് നടന്നു. തീർച്ചയായും ഗ്രാമനിവാസികൾ തങ്ങളെ വളരെയധികം സ്നേഹപൂർവ്വം സ്വീകരിക്കുമെന്ന് അവർ ഉള്ളിൽ കരുതി. പകൽ മുഴുവനുമുള്ള യാത്ര ശരീരത്തെ വളരെയധികം ക്ഷീണിപ്പിച്ചിരുന്നു. നല്ല ആഹാരത്തിനായും നല്ല വിശ്രമത്തിനായും അവരുടെ ശരീരം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പ്രതീക്ഷയോടുകൂടി അവർ ആ ഗ്രാമത്തിൽ പ്രവേശിച്ചു. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി വളരെയധികം മോശമായ രീതിയിലാണ് ആ ജനങ്ങൾ ഗുരുവിനോടും ശിഷ്യരോടും പ്രതികരിച്ചത്. ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കാനായി അവിടുത്തെ ഒരു വ്യക്തി പോലും മനസ്സ് കാണിച്ചില്ല. അവർക്ക് ദാഹമകറ്റാൻ ജലമോ വിശപ്പടക്കാൻ അല്പം ഭക്ഷണമോ ആരും തന്നെ നൽകില്ല. എന്ന് മാത്രമല്ല ശിഷ്യരെയും ഗുരുവിനെയും അവർ അപമാനിക്കുകയും തങ്ങളുടെ ഗ്രാമത്തിന് പുറത്തേക്ക് ഓടിക്കുകയും ചെയ്തു. ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രവൃത്തി അവരെയെല്ലാം അതേപോലെ വിഷമാവസ്ഥയിലാക്കി. എങ്കിലും ഗുരു ചിരിച്ചുകൊണ്ട് ശിഷ്യരോടൊപ്പം മറ്റൊരു ഗ്രാമം തേടി യാത്രയായി. ഗ്രാമത്തിന് പുറത്ത് കടന്നപ്പോൾ ഗുരു ആകാശത്തേക്ക് നോക്കി ഇപ്രകാരം പ്രാർത്ഥിച്ചു: അതയോ ദൈവമേ, ഒരു കാരണവശാലും ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകാതിരിക്കട്ടെ. അവർ യാത്ര തുടങ്ങും. രാത്രിയിലുടനീളം നടന്ന് അവശരായി നേരം പുലർന്നപ്പോൾ മറ്റേ ഗ്രാമത്തിൻ്റെ വാതിൽക്കിടത്തി. ഇത്തവണയും അവർ പ്രതീക്ഷ കൈവിടുന്നില്ല. വിശപ്പ് മറച്ചു വെച്ച്, വിഷമം മറച്ചു വെച്ച്, പ്രത്യാശയുടെ പുഞ്ചിനിയുമായി ഗുരുവും ശിഷ്യരും ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. അവരുടെ പ്രത്യാശയ്ക്ക് ഉത്തരമെന്നോളം തന്നെ ആ ഗ്രാമത്തലവൻ ഗ്രാമവാസികളും വളരെയധികം സന്തോഷത്തോടുകൂടി ഗുരുവിനെയും ശിഷ്യരെയും സ്വീകരിച്ചു. വളരെയധികം ക്ഷീണിതരായ അവർക്ക് ആ ഗ്രാമവാസികൾ ദാഹജലം നൽകി. അവരുടെ വിശപ്പ് അടങ്ങുകയും നല്ല ഭക്ഷണവും നൽകി. ഗുരുവിൻ്റെയും ശിഷ്യന്മാരുടെയും വിശ്രമത്തിന് ശേഷം ആ ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുവാനായി ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഓടിക്കൂടി. ജനങ്ങൾക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ ആ ഗുരു ശ്രേഷ്ഠൻ പകർന്നു നൽകി. വീണ്ടും യാത്ര തുടർന്നായപ്പോൾ ഗുരുവും ശിഷ്യന്മാരും ആ ഗ്രാമത്തിലെ നിവാസികളോട് അല്പം ദുഃഖത്തോടുകൂടിയാണെങ്കിലും യാത്ര പറഞ്ഞ് ഗ്രാമത്തിൻ്റെ നാടം പിന്നിട്ടു. വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: അല്ലയോ ദൈവമേ, ഈ ഗ്രാമത്തിലെ ജനങ്ങളെ ചിതറിച്ചു കളയണമേ. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യനെയും ചിതറിച്ചു കളയണമേ. ഗുരുവിൻ്റെ ഈ പ്രാർത്ഥന കേട്ട് ശിഷ്യന്മാർക്ക് ബന്ധമില്ലാത്ത വിഷമവും ദേഷ്യവും തോന്നി. തങ്ങളുടെ ദേഷ്യം ഉള്ളിലടക്കി അവർ നിശബ്ദരായി ഗുരുവിനൊപ്പം നടന്നു. യാത്ര കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഒരു ശിഷ്യന് തൻ്റെ ദേഷ്യമടക്കാനാവാതെ ഗുരുവിനോട് ഇപ്രകാരം ചോദിച്ചു: അയ്യോ ഗുരു, എന്തിനാണ് ഇപ്രകാരം ചെയ്തത്? നമുക്ക് പാർക്കാൻ ഇടവും വിശപ്പടക്കാൻ ഭക്ഷണവും ദാഹജലവും ഒക്കെ നൽകിയ നല്ലവരായ ഗ്രാമവാസികളെ ചിതറിച്ച് കളയുവാനായി എന്തിനാണ് പ്രാർത്ഥിച്ചത്? ഇത് കേട്ട് ഉച്ചരിച്ചുകൊണ്ട് ഗുരു ഇപ്രകാരം പറഞ്ഞു: അങ്ങനെ ശിഷ്യ, ആദ്യം പോയ ഗ്രാമത്തിലെ ജനങ്ങളെ എനിക്ക് ഓർമ്മയില്ലേ? അവർ എപ്രകാരമാണ് നമ്മോട് പെരുമാറിയതെന്ന് ഓർക്കുന്നില്ലേ? അവിടുത്തെ ഓരോ വ്യക്തിയും ആ ഗ്രാമം കടന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിലെ തിന്മ അവൻ ചെല്ലുന്നിടത്തെല്ലാം പറഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് ആദ്യം പോയ ഗ്രാമത്തിലെ ജനങ്ങളെ അവിടെ നിന്നും ദുരിതത്തേക്കും അയക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നാൽ തീർച്ചയായും രണ്ടാമത് പോയ ഗ്രാമത്തിലെ ജനങ്ങളെ ഓർക്കുന്നുണ്ടാവണം. അവർ വളരെയധികം നല്ല മനസ്സിന് ഉടമകളാണ്. അവിടുത്തെ ഓരോ വ്യക്തിയും
തിന്നുന്ന സ്ഥലങ്ങളെല്ലാം മനോഹരമായി തീരും. അവരുടെ ഉള്ളിലെ നന്മ ജനങ്ങൾക്ക് ഉന്മേഷവും പ്രത്യാശയും നൽകും. അതുകൊണ്ടാണ് ഞാൻ ഇത്രകാലം പ്രാർത്ഥിച്ചത്. പ്രിയ കൂട്ടുകാരൻ, നാമും ജീവിതത്തിൽ പലപ്പോഴും മറിച്ച് മാറ്റപ്പെടുമെന്ന് അറിയാകാറുണ്ട്. ദൈവത്തോടു കൂടി പിഴുതെടുക്കപ്പെട്ട് മറ്റൊരു മണ്ണിൽ നടപ്പെടുന്ന വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എങ്കിലും ഓർക്കുക, അവരെയൊക്കെ മറിച്ച് മാറ്റപ്പെടുന്നതിന് പിന്നിൽ തീർച്ചയായും എന്ത് വലിയ പദ്ധതികൾ മറഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ ഉള്ളിലെ നന്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു അവസരമായി ഈ പറിച്ചു മാറ്റപ്പെടലിനെ നാം കാണണം. പഠിക്കുവാനായും തൊഴിലിൻ്റെ ഭാഗമായും തൊഴിലിനായുമൊക്കെ നാം ഗ്രാമങ്ങളിൽ തോറും കയറിയിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മ ഗ്രാമങ്ങൾക്ക് വെളിച്ചമാകണം. ജീവിതത്തിൻ്റെ ഭാഗമായി ഗ്രാമങ്ങളും നഗരങ്ങളും പിന്നിടുമ്പോൾ ഓർക്കുക, നമ്മുടെ യാത്ര നന്മ പകരുന്നതാകട്ടെ. നമ്മുടെ ഹൃദയം മുഴുവൻ നന്മ നിറഞ്ഞതാണെങ്കിൽ മാത്രമേ പകർന്നു കൊടുക്കുവാനായി ലഭിക്കൂ. ഈ പഴമൊഴി നിങ്ങൾ തീർച്ചയായും ഓർക്കുന്നുണ്ടാകണം. കത്തി നിൽക്കുന്ന മുഴുവത്തിലേക്ക് മാത്രമേ പ്രകാശം പകർന്നു നൽകുവാനായി ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിലെ പ്രകാശം നമ്മുടെ പ്രകാശത്തെ കെടുത്താതെ ലോകത്തിന് പ്രകാശമായി മാറുവാൻ ഉയർന്നതാകട്ടെ. ഇത്രയും മോശമായ അവസ്ഥകളിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടാലും ഓർക്കുക, തെളിപ്പിൽ നിന്നാണ് നമ്മുടെ മനോഹരമായ അവസ്ഥയിലേക്ക് രൂപപ്പെടുന്നത്. ജീവിതത്തിൽ എത്ര മോശം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നാലും നമുക്ക് വ്യത്യാസം നേടിയാതിരിക്കാം. നിന്നെ തോൽപ്പിക്കുവാൻ നിന്റെ മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മറക്കാതിരിക്കാം. ഒരിടത്തും ഒതുങ്ങിക്കൂടാതെ മറിച്ചു മാറ്റപ്പെടുന്നതിന് ദാഹിക്കുന്നവരായി നമുക്ക് തീരാം. വീണ്ടും 1000 ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ ഇടയാകട്ടെ. വീണ്ടും കാണാം.